ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒട്ടകം എള്ള് ആട്ടുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക, കാരണം വീഡിയോ കഴിയുന്നതിന് മുന്നിൽ ലൈക്ക് അടിക്കാൻ ചിലർ മറന്നുപോകും. അതുകൊണ്ട് ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വണ്ടിയിൽ അവിടെ എത്തിയിട്ടോ, ഇത് കാണിക്കുന്ന സ്ഥലത്ത് ഞാനെത്തി. അപ്പോൾ അതിൻ്റെ റോട്ടിൽ നിന്ന് കാണുന്നൊരു സീനാണ് നമ്മളിത് കാണിച്ചിരുന്നത്. പക്ക റോഡ് സൈഡിൽ തന്നെയാണിത് സംഭവമുള്ളത് കേട്ടോ. അപ്പോൾ ജിസാൻ ഡയറീസിൽ അംഗമാവാത്തോലെ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തുക, അതിൻ്റെ അപ്പുറമുള്ള ബെല്ലൈക്കണിൽ അമർത്തുക, നമ്മുടെ ഫാമിലിയിൽ അംഗമാവുക. അപ്പോൾ ഇന്ന് കാണിക്കുന്ന വീഡിയോ അതാണ് കേട്ടോ. നമ്മൾ ഒട്ടകം കൊണ്ട് ഒട്ടകത്തിൻ്റെ ഓട്ടിയിട്ട് ഈ മറ്റേ എള്ള്, എള്ളിൻ്റെ സിംസിം എന്ന് പറയും അറബിയിൽ, എള്ള് എണ്ണ ഉണ്ടാക്കുന്ന സിംസിം ഉണ്ടാക്കുന്ന രീതി എന്താണെന്ന് നമ്മളൊന്ന് കാണിച്ചു. അപ്പോൾ ഒട്ടകം ചുറ്റുന്നത് നമ്മൾ കാണുന്നത്. ഈ ഒട്ടകത്തിൻ്റെ ചുറ്റുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വീഡിയോയിൽ ശ്രദ്ധിച്ചാലറിയാം, ഈ ഒട്ടകത്തിൻ്റെ കണ്ണ് കണ്ടില്ലേ, കെട്ടി വെച്ചേക്കാണ്. അപ്പോൾ കണ്ണ് കെട്ടി വെച്ചപ്പോൾ ഈ ഒട്ടകത്തിൻ്റെ വിചാരം, ഒട്ടകം അങ്ങനെ നടക്കുകയാണ്, അത് മരുഭൂമി കൂടെ നടന്ന് 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 ഇപ്പോൾ നടത്തം തീരുന്നു വിചാരിച്ച് അങ്ങനെ നടക്കണം, അറ്റല്ലാത്ത നടത്തം. ആ ടെക്നിക്കാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ കാണുന്നുണ്ടല്ലേ, അതിൻ്റെ ഉള്ളിൽ സിംസിമാണ് ആട്ടിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ സിംസിം എന്ന് പറഞ്ഞാൽ എള്ളു കേട്ടോ, ഇവിടെ അറബി ആയതുകൊണ്ട് അറബിയാണ് തൊള്ളയിൽ വരുന്നുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എള്ളാണ് ആട്ടിക്കൊണ്ട് നിൽക്കുന്നത്. പിന്നെ ഈ കാണുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ വെയിറ്റ് അയിമക്ക് വരാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ് കല്ല്. ഈ ഒട്ടകം വലിച്ചെടുക്കുന്ന ഈ സാധനത്തിന് വലിച്ച് നടക്കുമ്പോൾ അതിന് വെയിറ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഈ കല്ല് കാര്യങ്ങൾ. ഈ കീയാണ് സൗണ്ട് വരുന്നത് എന്താ വെച്ചാൽ, അതിന് ഗ്രീസ് കൊടുക്കായിട്ട് കേട്ടോ, ഓയിൽ കൊടുക്കായിട്ടാണ്. സിംസിമിന് വില കൂടിയതായതുകൊണ്ട് അവ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിതിനെ കുറിച്ച് ഇവിടുത്തെ ഒരു പ്രായ ആളുടെ അയാളോട് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കട്ടോ. وكل دب لها شاي الأكبر في അപ്പോൾ ഇപ്പോൾ നമുക്ക് അയാൾ പറഞ്ഞതെന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് സംഭവം എത്ര ലിറ്റർ ബുക്ക് ഉണ്ട്, 5 ലിറ്ററിന് 2 ലിറ്ററിന് 1 ലിറ്ററിനൊക്കെ ബുക്ക് ഉണ്ട്. ഇതേമാതിരി ജിസാനിൽ ഈ സ്ഥലമുള്ള ദഗാരിയർ എന്ന സ്ഥലത്താണ്. അതൊക്കെയാണ് ഇപ്പോൾ അയാൾ നമുക്ക് പറഞ്ഞു തന്നെ, അറബി അറിയാത്തവർക്കും വേണ്ടി പറഞ്ഞുതരാം കേട്ടോ, അറബി അറിയുന്നവർക്ക് അറിയും. അപ്പോൾ ഇപ്പോൾ ഇതിൽ കാണുന്ന ഈ സാധനം കണ്ടില്ലേ, ഇത് എള്ള് ആട്ടിക്കഴിഞ്ഞ് എണ്ണ ഊറ്റി കഴിഞ്ഞാൽ അതിൽ വരുന്ന വേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതെന്താ ചെയ്യുക നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. انا هذا طلع هذا ساره ساره هذا اكله غنم اكله جمل بس كده شو ده جمل اكل هذا اكل صح جبل അപ്പോൾ ഇതവിടുത്തെ ഒരു പണിക്കാരനാണ് കേട്ടോ. അവന് നമുക്ക് പറഞ്ഞു തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ, എള്ള് ആട്ടിയിട്ട് അതിൻ്റെ വരുന്ന വേസ്റ്റ് ഉണ്ടല്ലോ, ആ വേസ്റ്റ് ആടിനൊക്കെ തിന്നാൻ കൊടുക്കുക, അതേപോലെ ജബലിന് ഇതിന് ഒട്ടകത്തിന് തിന്നാൻ കൊടുക്കും, അപ്പോൾ ജമലിന് തിന്നാൻ കൊടുക്കും. അങ്ങനെ അത് തിന്നാൻ ഉപയോഗിക്കും, പിന്നെന്തോ വേറെന്തോ ഉപയോഗിക്കും, മേത്ത് തേക്കാനൊക്കെ ഉപയോഗിക്കും എന്ന് പറഞ്ഞതിൻ്റെ. നമ്മളെ നാട്ടിലെ
തേങ്ങ കട്ടിയുള്ള മട്ടി കിട്ടണ പോലെ തോന്നുന്നുണ്ട്. പക്ഷേമാർ തേക്ക ഉപയോഗിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ 5 മിനിറ്റിൽ ഒതുക്കിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ ഒരു പ്രധാന ഉദ്ദേശം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാണ്. നമ്മളെ ഈ വീഡിയോ അഥവാ പടച്ചവന് ഹയർ നൽകി നമുക്ക് ഈ വീഡിയോ നമ്മളെ അല്ലെങ്കിൽ ഈ ജിസാൻ ഡയറീസ് എന്ന് പറഞ്ഞ നമ്മളെ ഈ ചാനല് മോണിറ്റൈസേഷനായി ഇതും വന്നൊരു $1 വരുമാനം വരികയാണെങ്കിൽ അത് നമ്മളെ നാട്ടിൽ എൻ്റെ നാട്ടിലെ എൻ്റെ ഗ്രാമത്തിലെ പാവപ്പെട്ട രോഗികളെ ചികിത്സിക്കുന്ന പാലിയേറ്റീവ് കെയർ എന്നും കടത്തിലെ വേണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പാലിയേറ്റീവ് കെയർ, ആ പാലിയേറ്റീവ് കെയറിൻ്റെ വരുമാനത്തിൻ്റെ ഒരു ഭാഗമാക്കും. അതല്ല, ഇത് നമ്മൾ വീഡിയോ ചെയ്തിട്ട് നമുക്ക് റെഡി ആവണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നിർത്തിവെക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മനസ്സിൽ നിങ്ങൾ കാണുന്ന വീഡിയോ നമ്മൾ നല്ലൊരു ഭാഗത്തിനാണ് ചിന്തിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആളിലേക്ക് ഷെയർ ചെയ്യാം. നമുക്ക് 330 സബ്സ്ക്രൈബർ നമ്മളെ ചാനലിൽ വന്ന്, ഈ 330 സബ്സ്ക്രൈബറിൽ 250 വ്യൂസ് നമുക്ക് വരുന്നുണ്ട്. 250 ആൾക്കാർ ഒരു 3 നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായും മോണിറ്റൈസ്ഡ് ആവും. പക്ഷേ അത് നല്ല വീഡിയോ വീണ്ടും ഞാൻ വരും.